ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ടെണ്ണൽ കഴിഞ്ഞു അതിൻ്റെ ഫലപ്രഖ്യാപനവും വന്നു തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും ചെയർമാൻമാരുടെയും മേയറുടെയുമൊക്കെ തെരഞ്ഞെടുപ്പുമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഏതായാലും ഈ ഒരു ചെറിയ ഇടവേളയിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ കലാപൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫിൽ പൊതുവെ വലിയ അസംതൃപ്തിയും അതൃപ്തിയും പുകഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ്സിലാണെങ്കിൽ അത് പൊട്ടിത്തെറിയുടെ വക്കിലെത്തി വക്കിലല്ല ശരിക്കും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഈ പല കാരണങ്ങളാലും നിരാശാബാധിതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ നേതൃത്വത്തിനെതിരെ വാടെടുത്തിരിക്കുകയാണ് കുറേ പേര് പറയുന്ന രമേശ് ചെന്നിത്തലയുടെ കുഴപ്പം കൊണ്ടാണ് കോൺഗ്രസ്സിന് യു ഡി എഫിനും ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടാഞ്ചു പോയത് ബാക്കിയുള്ളവർ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിവില്ലാത്തവനായതുകൊണ്ടാണ് അതുമല്ല ചിലർ പരുതി എം എ വാസനെ കൺവീനറാക്കിയപ്പോയി യു ഡി എഫിൻ്റെ കഷ്ടകാലം തുടങ്ങി എന്നാണ് ഇത് പറയുന്ന ഘട്ടത്തുനിന്ന് ഈ മൂന്ന് പേരൊഴിച്ച് കോൺഗ്രസ്സിലെ എല്ലാ നേതാക്കന്മാരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇവർ ഇവരോരോരുത്തരും പാർട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി അക്ഷീണ പ്രയത്നം നടത്തിയവരാണ് അത് കഴിഞ്ഞതിന് ശേഷവും പാർട്ടിക്ക് വലിയ പരാജയമുണ്ടായി കാരണം ഈ നേരത്തെ പറഞ്ഞ മൂന്ന് പേരെ മാത്രം കൊളറായ്മണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് സത്യത്തിൽ അങ്ങനെയല്ല ഇവരോരോരുത്തരും അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രയത്നം നടത്തി ആ കോൺഗ്രസിൻ്റെ പരാജയം ഉറപ്പുവരുത്തിയവരാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ് ഈ കൊച്ചി കോർപ്പറേഷനിൽ തന്നെ എങ്ങനെ ഇത്ര വലിയ പരാജയം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ജനസ്വാധീനമുള്ള ആളുകൾക്കല്ല സീറ്റ് കൊടുത്ത് ടി പാർട്ടി ടിക്കറ്റ് കൊടുത്ത് ഓരോ നേതാവും അവരുടെ പെട്ടി പിടിക്കുന്നവരെ പാർശ്വവാർത്തികൾ നോക്കിയിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പേര് ജയിച്ചു എന്നുള്ളതാണ് അത്ഭുതം ഈ റിസൾട്ട് നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ജനങ്ങൾ വെറും പൊട്ടന്മാരൊന്നുമല്ല കൊള്ളാത്തവരെ അവർ തിരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ തോറ്റുവായ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നില്ല ഇവിടെ പരാജയപ്പെട്ട ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പരാജയം അർഹിക്കുന്നവരാണ് അർഹിക്കുന്ന പരാജയമാണ് ജനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ സംഘബലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അല്ല മാർസിസ്റ്റുകാരും ബി ജെ പി കാരും ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസുകാരുടെ സംഘടനാപരമായ ദൗർബല്യത്തിനും ഈ സീറ്റ് നിർണയത്തിൽ വന്ന പാളിച്ചയും മാത്രമാണ് അത് ഓരോ നേതാവും തിരിച്ചറിയുന്നതിന് പകരം എല്ലാവരും മുല്ലപ്പള്ളി രാമചന്ദ്രനെ കല്ലറിയുന്നു അല്ലെങ്കിൽ ചെന്നിത്തലയെ കല്ലെറിയുന്നു അത് വലിയ അസനെ കുറ്റപ്പെടുത്തുന്നു ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരുകയില്ല ഘടകകക്ഷികളുടെ ആരെ അതിലും വലിയ രസമാണ് കോൺഗ്രസിൻ്റെ കൊള്ളതായ്മുണ്ട് ഞങ്ങൾ തോറ്റു എന്നാണ് ലീഗ് വരെ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ വെറുതെ ഇരുന്ന ഈ വേലിയമ്മ കിടന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചു എന്ന് പറഞ്ഞ പോലെ ആർക്കും ഒരു ഉപകാരമില്ലാത്ത വെൽഫെയർ പാർട്ടിയെടുത്ത് തുളത്ത് വെച്ചുകൊണ്ടാണ് ലീഗ് ഈ തെരഞ്ഞെടുപ്പിന് പോയത് ലീഗ് വെൽഫെയർ പാർട്ടിയുമായി ചേർന്നപ്പോഴാണ് ഈ കത്തോലിക്ക അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഇതാ മതേതരത്വം അപകടത്തിലായി ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്ന രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിട്ടത് അങ്ങനെയാണ് ഈ മധ്യനിരുവാംകൂറിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഒക്കെ ബി ജെ പി കാര് ചില പഞ്ചായത്തുകളും ചില മുനിസിപ്പാലിറ്റിയും ഒക്കെ ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അത് വലിയ തോതിൽ എൽ ഡി എഫിനാണ് ഗുണം ചെയ്തത് കാരണം ബി ജെ പി ജയിക്കാൻ സാധ്യത കുറവായുണ്ട് കോൺഗ്രസിന് ഇട്ടൊരു പണി കൊടുക്കാം എന്ന് വിചാരിച്ച ആളുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ നായർ വിഭാഗത്തിൽപ്പെട്ട നല്ലവരായ വോട്ടർമാർ എൽ ഡി എഫിന് വോട്ട് കൊടുത്തു അങ്ങനെയാണ് ഈ മധ്യനിർവാഹംകൂറിൽ യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായത് അത് മറന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പറയണത് കോൺഗ്രസിൻ്റെ കുഴപ്പം കൊണ്ട് യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായി ഉടനെ പരിഹാരക്രിയ കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യകൾ മാത്രമാണ് മാത്രവുമല്ല ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും മൂന്ന് മാസമേ ഉള്ളൂ ഈ സമയത്ത് ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കിക്കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് ഹൈക്കമാൻഡ് ഇടപെട്ട് രമേശിനെ മാറ്റുമോ എനിക്ക് തോന്നുന്നില്ല മുല്ലപ്പള്ളിയെ മാറ്റോ ഒരിക്കലും ഉണ്ടാകുകയില്ല കാരണം അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തീട്ട് ഒരുപോലത്തെ താഴെയായിരുന്നു മാത്രമല്ല മുല്ലപ്പള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താ വെച്ചാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടായപ്പോൾ ആരും മുല്ലപ്പള്ളിയെ അഭിനന്ദിച്ചില്ല അപ്പോൾ ഓരോരുത്തരും അവനവനെ തന്നെ അഭിനന്ദിക്കരുത് പിന്നെ അത് കഴിഞ്ഞ് സമയം കിട്ടിയിട്ടുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെ അഭിനന്ദിക്കില്ല രാഹുൽ ഗാന്ധിയെ മറ്റേ ആളുകളെയൊക്കെ അഭിനന്ദിക്കുന്ന ഒരു തിരക്കിലായിരുന്നു അതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ആര്യം ആരും ഓർത്തില്ല പരാജയം ഉണ്ടായപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഓർത്തു എല്ലാവരും അദ്ദേഹത്തെ കല്ലുവലിച്ചെറിയും പിന്നെ മുല്ലപ്പള്ളിയുടെ ഒരു ദൗർബല്യം എന്ന് വെച്ചാൽ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് സത്യസന്ധനാണ് ഒട്ടും അഴിമതിക്കാരനല്ല അദ്ദേഹത്തിന് ചുറ്റും പാർശ്വവർത്തികളുടെ ഒരു വലിയ വലയമില്ല മാധ്യമങ്ങളുടെ പിന്തുണയില്ല സാധാരണ ഏത് കോൺഗ്രസ് നേതാവാണെങ്കിലും ആദ്യം മാതൃഭൂമിയുടെയും പിന്നെ മനോരമയുടെയും പിന്നെ മറ്റ് പത്രങ്ങളുടെയൊക്കെ ലേഖകന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കും എന്നിട്ട് ഇവരെക്കൊണ്ട് എഴുതിക്കും ഇതാ മഹാനായ നേതാവ് ഇദ്ദേഹത്തെ പോലെ ഗംഭീരനായ ഒരു നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പ്രയാസമാണ് എന്ന രീതിയിൽ എഴുതിക്കാൻ സാധിക്കും എഴുതിച്ചുകൊണ്ടാണ് ഓരോരുത്തരും പിടിച്ചെടുക്കുന്നത് അങ്ങനെ ഒന്ന് എഴുതിക്കാനോ അല്ലെങ്കിൽ ചാനൽ ലേഖന്മാരെ കാണുമ്പോൾ ആ തോളത്ത് തട്ടി കുശലം പറയാനോ അല്ലെങ്കിൽ അവർക്ക് ചായ ചായമടിച്ചു കൊടുക്കാനോ ഒക്കെ തുനിയാത്ത ഒരു നേതാവിന് വളരെ ബുദ്ധിമുട്ടാണ് മുല്ലപ്പള്ളി ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തം ഗ്രൂപ്പില്ല അതിന് വേറൊരു കുഴപ്പം പണ്ടേതോ കാലത്ത് ഐ ഗ്രൂപ്പുകാരനായിരുന്നു എന്നുള്ള ഒഴിച്ചാൽ വളരെ കാലമായിട്ട് ഗ്രൂപ്പില്ലാത്ത ഒരു കോൺഗ്രസ് നേതാവാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പാർശ്വവർത്തികളില്ല അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ് ഈ ധീം തിരികെടതു പോലെയുള്ള പരിപാടികൾ ചെയ്യുന്നവർക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് കാരണം ചോദിക്കാരും പറയാൻ ആരുമില്ലാത്തൊരു നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു കോൺഗ്രസ് അദ്ദേഹത്തെ നമ്മുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ അംഗീകരിക്കുന്നില്ല കാരണം ഗ്രൂപ്പിൻ്റെ പിന്തുണയില്ല ഗ്രൂപ്പാണ് കോൺഗ്രസ് ഇനിയിപ്പോൾ കോൺഗ്രസ് ഇല്ലാണ്ടതിൽ ഗ്രൂപ്പ് നിലനിൽക്കും എന്നാണ് പലരും വിചാരിച്ചത് അപ്പോൾ ഈ തമ്മിലടി കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല ഇപ്പോൾ കോൺഗ്രസിന് എന്താ ചെയ്യാൻ പറ്റുക കൊള്ളാവുന്ന ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വലിയ കലാപനിരക്ക് ബിന്ദു കൃഷ്ണ ഡി സി സി പ്രസിഡന്റ് ആവണേക്ക് മുമ്പ് കൊല്ലത്തെന്താ സ്ഥിതി അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിനു മുമ്പും കോൺഗ്രസ്സുകാർ ജയിച്ചിരുന്നില്ല കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിച്ചിട്ടില്ല അതിന് മുമ്പിലത്തെ തിരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടില്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ ബുദ്ധിമുട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല ഏറ്റവും അവസാനം കൊല്ലത്തുനിന്ന് നിയമസഭയിലേക്ക് ജയിച്ച കോൺഗ്രസ്സുകാരനെ സി വി പത്മരാജനോ മറ്റുമാണ് അതിനുശേഷം ആരും ചോദിച്ചിട്ടില്ല അത് ബിന്ദു കൃഷ്ണൻ്റെ കുഴപ്പം കൊണ്ടല്ലോ ബിന്ദു കൃഷ്ണ മത്സരിച്ചപ്പോൾ ചാത്തന്നൂർ മണ്ഡലത്തിൽ അവർ രണ്ടാം സ്ഥാനത്ത് തരും ബിന്ദു കൃഷ്ണയ്ക്ക് പകരം പണ്ഡിതനായ ശൂരനാട് രാജശേഖരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം മൂന്നാം സ്ഥാനത്തായി ഇതാണ് കോൺഗ്രസിൻ്റെ വളർച്ച അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവനവരുടെ കണ്ണിലെ കോല് എടുത്ത് മാറ്റാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തിരയുന്ന നേതാക്കന്മാരാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നന്നാവുമെന്ന് എനിക്ക് ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നിയിട്ട് കാര്യമില്ല കാരണം കോൺഗ്രസ്സുകാർ നന്നാവില്ല എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ് മാത്രവുമല്ല പാർട്ടിയുടെ അഖിലേൻ്റെ നിലവാരത്തിലേക്ക് ഉയരാൻ ഇവർ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കെ പി സി സി വൈകാതെ എ ഐ സി സി ആകും എന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം അല്ലാതെ നമ്മൾ ആരും വിചാരിച്ചാൽ ഈ സ്ഥാനത്ത് നന്നാക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തു